നമസ്കാരം. ഒരു സിനിമയുടെ പേരിൽ ഒരു ടൂറിസം പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടതിൻ്റെ ആഹ്ലാദത്തിലാണ് സംവിധായകൻ സിബി മലയിൽ. 1989 എ കെ ലോഹിതദാസിൻ്റെ തിരക്കഥയിൽ മോഹൻലാലിനെ നായകനും പാർവതിയെ നായികയുമാക്കി സിബി മലയിൽ സംവിധാനം ചെയ്ത ചിത്രമാണ് കിരീടം. ചിത്രത്തിൽ സേതുമാധവൻ പിന്തിരിഞ്ഞു നടക്കുന്ന രംഗവും സേതുമാധവൻ്റെയും ദേവിയുടെയും പ്രണയരംഗങ്ങളും അടുത്ത കൂട്ടുകാരനായ കേശുവുമായി സംസാരിക്കുമ്പോഴും ഒരു പാലം ഒരു മുഖ്യ കഥാപാത്രം പോലെ സിനിമയോട് ചേർന്ന് നിൽക്കുന്നു. ഈ പാലം പിന്നീട് കിരീടം പാലം എന്നും തിലകൻ പാലം എന്നുമൊക്കെ അറിയപ്പെട്ടു. ഏറെ തിരച്ചിലിനൊടുവിലാണ് താൻ സിനിമ ചിത്രീകരിക്കാനായി വെള്ളായണി പ്രദേശവും പാലവും കണ്ടെത്തിയതെന്ന് സിബി മലയിൽ ഓർക്കുന്നു. തൻ്റെ ചിത്രത്തിന് ദൃശ്യചാരുത കൂട്ടാനും കഥയുടെ വൈകാരിക അംശങ്ങൾക്ക് മിഴിവ് കൂട്ടാനും ലൊക്കേഷന് വലിയ സ്വാധീനം ഉണ്ടായിരുന്നുവെന്ന് സിബി മലയിൽ സാക്ഷ്യപ്പെടുത്തുന്നു. ഇത്തരത്തിലൊരു സംരംഭത്തിന് മുൻകൈ എടുത്തതിന് സിബി മലയിൽ സർക്കാരിന് നന്ദി പറഞ്ഞു. കിരീടം എന്ന സിനിമയുടെ ചിത്രീകരണത്തിന് ശേഷം കിരീടം പാലം എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയ വെള്ളായണിയിലെ ആ പാലവും വെള്ളായണി കായലും ഉൾപ്പെടുന്ന ആ പ്രദേശത്തെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി പ്രഖ്യാപിക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനത്തെ ഞാൻ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരുപക്ഷെ ഇതാദ്യമായിട്ടായിരിക്കാം ഒരു സിനിമയുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രദേശത്തിന് ഇത്തരത്തിലുള്ളൊരു അംഗീകാരം ലഭിക്കുന്നത്. കിരീടത്തിൻ്റെ പ്രധാനപ്പെട്ട ലൊക്കേഷൻ തിരുവനന്തപുരവും പരിസര പ്രദേശങ്ങളുമായിരുന്നു. അതിനായിട്ടുള്ള ലൊക്കേഷൻ തേടിയുള്ള യാത്രയ്ക്കിടയിലാണ് ഞാൻ ഈ പ്രദേശത്തെത്തുന്നത്. ആ പാലവും ആ പ്രദേശത്തിൻ്റെ ഭംഗിയൊക്കെ കണ്ടപ്പോൾ അത് എൻ്റെ സിനിമയിൽ ഉൾപ്പെടുത്തണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ആ സിനിമയിലെ പ്രധാനപ്പെട്ട പല രംഗങ്ങളും ഞാൻ അവിടെ ചിത്രീകരിച്ചത്. സേതുമാധവനും കാമുകി ദേവിയുമായി കണ്ടുമുട്ടുന്ന ഇടമായിട്ട്, സേതുമാധവൻ ഉറ്റ സുഹൃത്ത് കേശുവുമായി ചെലവഴിക്കുന്ന ഇടമായിട്ടൊക്കെയും, അതോടൊപ്പം തന്നെ കണ്ണുനീർപ്പൂവിൻ്റെ എന്ന പാട്ടിൻ്റെ പല പ്രധാനപ്പെട്ട രംഗങ്ങളൊക്കെയും ഞാൻ അവിടെ ചിത്രീകരിക്കുകയുണ്ടായി. അതൊക്കെയും എൻ്റെ സിനിമയുടെ ദൃശ്യഭംഗിക്ക് വലിയ രീതിയിൽ സഹായമാകുകയും ചെയ്തു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇത്തരത്തിലുള്ളൊരു തീരുമാനമായിട്ട് മുന്നോട്ട് വരാൻ തയ്യാറായ ആ പ്രദേശത്തിൻ്റെ പ്രതിനിധി കൂടിയായ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ ശിവൻകുട്ടിയോടും ടൂറിസം മന്ത്രി ശ്രീ റിയാസിനോടുമുള്ള എൻ്റെ അഗൈതമായ സന്തോഷവും സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. പൊതുവിദ്യാഭ്യാസ മന്ത്രിയും നേമം MLA വി ശിവൻകുട്ടി ലോക ടൂറിസം ദിനത്തിലാണ് കിരീടം പാലം ടൂറിസം പദ്ധതി പ്രഖ്യാപിച്ചത്. കിരീടം പാലം എന്നും തിലകൻ പാലം എന്നുമൊക്കെ പ്രദേശവാസികൾ വിളിക്കുന്ന ഈ പാലം നിൽക്കുന്നത് നേമം മണ്ഡലത്തിലാണ്. നേമം മണ്ഡലത്തിലെ ജനപ്രതിനിധി എന്ന നിലയിൽ ഈ പാലം സ്ഥിതി ചെയ്യുന്ന വെള്ളയാണി തടാക പ്രദേശം ഒരു മാതൃകാ ടൂറിസ്റ്റ് കേന്ദ്രമായി ഉയർത്താൻ പദ്ധതി കൊണ്ടുവരുമെന്ന് അറിയിക്കുകയാണ് മന്ത്രി ഫേസ്ബുക്ക് കുറിപ്പിൽ അറിയിച്ചു. പ്രകൃതി രമണീയമാണ് ഈ ഭൂപ്രദേശം. വിവിധ ഇനം പക്ഷികൾ ഈ പ്രദേശത്ത് കണ്ടുവരുന്നു. കായലിനോട് ചേർന്ന് കുടുംബത്തോടെ വന്നിരിക്കാനുള്ള കേന്ദ്രങ്ങൾ, കായലിൽ ബോട്ടിംഗ്, കായൽ വിഭവങ്ങൾ രുചിക്കാനുള്ള സൗകര്യം എന്നിവയൊക്കെ ഒരുക്കി സഞ്ചാരികൾക്ക് മികച്ച ആസ്വാദനം ഉറപ്പുവരുത്തുന്ന പദ്ധതിയാകും ഇത്. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.